കുഞ്ഞിനെന്താ സുഖമില്ലേ? മുഖം നീര് വന്നുപോലുണ്ടല്ലോ. ഇന്നലെ ഉറങ്ങിയപ്പോ കുറച്ച് വൈകി. അപ്പോ ഇന്നലെ സാറ് വന്നപ്പോ താമസിച്ചു അല്ലേ? കുറച്ച് ഇന്നലെയും കുടിച്ചിട്ടുണ്ടായിരുന്നു കാണുമല്ലേ. ഏയ്, ഇന്നലെ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിലും പ്രസാദേട്ടൻ ഇങ്ങനെ പതിവായി കുടിക്കാറില്ല. വല്ലപ്പോഴും എന്റെ കുഞ്ഞെ അമ്മണിയോടാണോ ഇങ്ങനെ കള്ളം പറയുന്നേ? വർഷം എത്രയായി ഈ അമ്മണി ഇവിടെ ജോലിക്ക് നിൽക്കാൻ തുടങ്ങിയിട്ട്. അന്നത്തെ സാറിനെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇന്നത്തെ സാറിനെ കാണുന്നുമുണ്ട്. അതിന്റെ വ്യത്യാസം ഈ അമ്മണിക്കറിയാം. ആണുങ്ങൾ ആർത്തി പിടിച്ച് അകത്താക്കുന്ന ഈ വിഷത്തിന്റെ ദോഷങ്ങളും അമ്മണിക്ക് നല്ലോണം അറിയാം. കാരണം എന്താ? എന്റെ വീട്ടിലുണ്ട് ഒരാള്, പിള്ളേരുടെ അച്ഛൻ. ഈ വിഷം അങ്ങേർക്ക് മരുന്നാ, അറിയാമോ? ആ, അങ്ങേരുടെ കാര്യം പോട്ടെ, അത് നേരെയാകത്തില്ല. അതുപോലാണോ ഇവിടുത്തെ സാറിന്റെ കാര്യം? എന്റെ തങ്കപ്പെട്ട സ്വഭാവമായിരുന്നു, ഇപ്പോഴെങ്ങനെയായി? ആരുടെയൊക്കെ കണ്ണാ കുഞ്ഞെ! അല്ലാതെ ഇങ്ങനെ എടുത്തു മറിച്ചതുപോലെ ഒരു മാറ്റം ഉണ്ടാവുമോ? കലികാലവാ, അതിന്റെ ലക്ഷണങ്ങളായി ഈ കാണുന്നതൊക്കെ. അങ്ങനെ പറയല്ലേ കുഞ്ഞെ, സാരമുണ്ട്. അത്രയ്ക്ക് അപകടം പിടിച്ചതാ ഈ കള്ളുകുടി. അത് കുടുംബം തൊലയ്ക്കും. ഇവിടുത്തെ സാറിന് കുടിയൻ എന്നൊരു പേര് കിട്ടിക്കഴിഞ്ഞാ പിന്നെ അത് ആന പിടിച്ചാലും മാറുമോ കുഞ്ഞെ? ആ സ്ഥിതിയിലേക്കൊന്നും പ്രസാദേട്ടൻ പോവില്ല അമ്മണി. തോന്നലാ കുഞ്ഞെ, എനിക്കും ആദ്യമൊക്കെ ഇങ്ങനെ തോന്നിയിരുന്നു. ഇപ്പൊ ഒരു തോന്നലും ഇല്ല. ആകെ മുങ്ങിയ പിന്നെ എന്തോന്ന് കുളിര്. പക്ഷേ കുഞ്ഞിന്റെ കാര്യം അങ്ങനല്ല. ശ്രദ്ധിക്കണം, ഉപദേശിച്ച് മാറ്റാൻ നോക്കണം. ഈ വിഷവെള്ളത്തിന്റെ രുചി പറ്റിപ്പോയാ പിന്നെ വലിയ ബുദ്ധിമുട്ടാ കുഞ്ഞെ അതിന് തിരികെ കൊണ്ടുവരാൻ. എന്നാലും നമ്മൾ പരിശ്രമിക്കണം. പിടി വിട്ടുപോയാ പോയതാ. ഇപ്പൊ തന്നെ ഈ വീട്ടിലെ കാര്യങ്ങള് പുറത്തുള്ളവര് പൂച്ചം പൂച്ചം പറയാൻ തുടങ്ങിയിരിക്കുന്നു. എന്ന് കരുതി, അമ്മണി ആരോടും ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല, വീട്ടുകാരോട് പോലും പറഞ്ഞിട്ടില്ല, പറയുകയില്ല. സാറിന്റെ അമ്മ ഇവിടുന്ന് പോയതാ സാറിന്റെ സ്വഭാവം ഇങ്ങനെ അങ്ങ് മാറാൻ കാരണം. അമ്മയുണ്ടായിരുന്നെങ്കി ഇങ്ങനെ കുടിച്ചോണ്ട് കയറി വരാൻ ധൈര്യം കാണിക്കത്തില്ലായിരുന്നു. അമ്മയുടെ നേരെ എത്രയൊക്കെ ചൂടായാലും ഒടുവിൽ അമ്മ പറയുന്നതിനെ തന്നെ ജയിക്കുമായിരുന്നു. മുറുമുറുത്തോണ്ടാണെങ്കിലും അമ്മ പറയുന്നത് സാറ് സമ്മതിച്ചു കൊടുക്കുമായിരുന്നു. ഇപ്പൊ പിന്നെ ആരെ അനുസരിക്കണ്ടല്ലോ. ഇതിങ്ങനെ വിട്ടാ ശരിയാകത്തില്ല കുഞ്ഞെ. ഞാൻ എന്ത് ചെയ്യണമെന്ന് അമ്മണി പറയുന്നത്? അമ്മയെ വിളിച്ചോണ്ട് വരണം. കുഞ്ഞ് സമ്മതിച്ച അമ്മണി ഇപ്പതാ ഈ നിമിഷം പോയി വിളിച്ചോണ്ട് വരാം. ഇവിടുത്തെ കാര്യങ്ങൾ മുഴുവനും വിസ്തരിച്ചു പറയാം. അമ്മ ഓടി വരും. അമ്മണി പോട്ടെ. വേണ്ട അമ്മണി, അമ്മ വല്ലാത്ത ധർമ്മസങ്കടത്തില് ഇവിടെ കഴിഞ്ഞിരുന്നത്. ഒരുപാട് വിഷമങ്ങളും കൊണ്ട് ഇവിടെ നിറങ്ങിപ്പോയത്. ആ വിഷമത്തിന്റെ കാരണങ്ങൾ ഇവിടെ ഇപ്പോഴും ഉണ്ട്. വീണ്ടും അമ്മയെ വിഷമിപ്പിക്കാൻ പാടില്ല. അവിടെ രമേശേട്ടന്റെ വീട്ടിൽ അമ്മയ്ക്ക് അല്പമെങ്കിലും ആശ്വാസം കിട്ടുമെങ്കിൽ കിട്ടിക്കോട്ടെ. പക്ഷേ ഇവിടെ കുഞ്ഞൊറ്റയ്ക്ക് ഈ സങ്കടം അത്രയും സഹിച്ചുകൊണ്ട്. സാരമില്ല, എന്നേക്കാൾ ദുഃഖിക്കുന്ന എത്രയോ സ്ത്രീകളുണ്ടാവും. അവരെയൊക്കെ തട്ടിച്ചു നോക്കുമ്പോ എനിക്കെന്താ അത്ര വലിയ ദുഃഖം? സത്യത്തിൽ എനിക്ക് ദുഃഖമേ ഇല്ലെന്ന് പറയാം. പറഞ്ഞൂടെ, വേഗം പോയി ചായ എടുത്തിട്ട് വാ. പ്രസാദേട്ടന് ഉണന്ന് കാണുമെന്നോ?